ഒരു വിജയ് ഫാൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ആണ്. ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്നില്ല, നല്ലൊരു മൂവി തന്നെയാണ്. ഒരിക്കലും ഡിസപ്പോയിന്റ് ആവില്ല. ഞാനിത് വിജയുടെ ഒരു പടം ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്നത്, ഇത് രണ്ടാമതാണ് ഇത് കാണുന്നത്. വിജയ്ക്ക് അഭിനയിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ ഒരു മറുപടിയാണ്. എത്ര ഡീഗ്രേഡ് ചെയ്യുന്ന സംസാരിച്ച് പടം നല്ലതാണെങ്കിൽ ആൾക്കാർ വിജയിപ്പിക്കും. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു, എടുത്തു പറയാനൊന്നുമില്ല. നല്ല സിനിമയാണ്, കണ്ടാ നല്ല മൂവിയാണ്. അതിനെ പറ്റി എനിക്ക് അറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കംപ്ലീറ്റ് ഒരു ലോകേഷ് മൂവിയാണ്. ആ ഒരു വിജയിന്റെ ആ ഒരു എലമെന്റ്സ് അല്ല. പിന്നെ നമുക്ക് ആ വിക്രം കൈതി ആ ഒരു വൈബ് അല്ല, ഡിഫറെന്റ് വൈബാണ്. ബട്ട് ഓവറോൾ ഇറ്റ്സ് എ ഫാന്റസി മൂവി. അത്ര ഓവർ ഹൈപ്ഡ് അവരായിട്ട് ഹൈപ്പ് ചെയ്തില്ല, നമ്മൾ ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നല്ലൊരു മൂവി തന്നെയാണ്, ഒരിക്കലും ഡിസപ്പോയിന്റ് ആവില്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്ന നൈസായിരുന്നു, കൊള്ളായിരുന്നു, സൂപ്പർ ആയിരുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നൈസായിരുന്നു. ഒരു വിജയ് ഫാൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ആണ്, നൈസായിരുന്നു. നെഗറ്റീവായിട്ടൊന്നും തോന്നില്ല, നല്ല മൂവിയാണ്. സെക്കൻഡ് ടൈമാണ് കാണുന്നത്, കൊള്ളാം, പടം കൊള്ളാം. ബി ഗ്രേഡിങ് അത് ലോകേഷിന്റെ ഒരു സെക്കൻഡ് ഹാഫ് ലോകേഷിന്റെ എത്തിയോന്നൊരു ചിലർക്ക് സംശയം. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വിജയ് ഞാനിത് വിജയുടെ ഒരു പടം ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്നത്, ഇത് രണ്ടാമതാണ് ഇത് കാണുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, പടം ഇഷ്ടപ്പെട്ടു. അല്ല, ഒന്ന് രണ്ടു വട്ടം കാണാം, കൊള്ളാം, നല്ല പടമാണ്. ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. എനിക്ക് വേറെ പ്രശ്നം ഒന്നും തോന്നിയിട്ടില്ല. ഈ കുറെ ഡീഗ്രേഡിങ് ആണ് കാണുന്നുണ്ട്, അതിൻ്റെയൊക്കെ ആവശ്യമൊന്നുമില്ല. നല്ല സിനിമയാണ്, ലോകേഷിന്റെ പടം തന്നെയാണ്. വിജയുടെ കുറച്ച് എലമെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ ഒരു വിജയ് പടമല്ല. പെർഫോമൻസ് വിജയ്ക്ക് അഭിനയിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ ഒരു മറുപടിയാണ്. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് അന്ധമായ ഇതായിരിക്കും. പക്ഷേ വിജയ് ഇങ്ങനത്തെ റോളുകൾ ചെയ്യണമെന്നാണ് പറയുന്നത്. പഴയ ഒരു ടൈപ്പ്, പണ്ട് വിജയ് ഇമോഷണൽ റോളും ക്യാരക്ടറൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ മാറി മാസ് മാത്രം ചെയ്തപ്പം കുറെ വിമർശനങ്ങൾ വന്നിരുന്നു. ഇപ്പം അത് മാറി മാസും പിന്നെ അല്ലാതെ പെർഫോമൻസ് ഓറിയന്റഡ് ചെയ്യുമ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അല്ലാതെ വിജയിനെ ഇഷ്ടപ്പെടാത്ത കുറെ പേരുണ്ട്, അവന് ഡീഗ്രേഡ് ചെയ്യാൻ ഇറങ്ങുന്നുണ്ട്. ആ ആയിരിക്കാനാണ് സാധ്യത. ഇപ്പം തന്നെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ തറക്കാൻ വേണ്ടിയായിരിക്കും. എന്നാൽ ഇപ്പം ഡേ 3 തന്നെ നല്ല ഗ്രോസ് ഉണ്ട്, ഡേ 2 അതേപോലെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പം ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്, നല്ല പടമാണ്. അപ്പം എന്തായാലും വിജയിക്കുമെന്ന് ഉറപ്പാണ്. ആ ഒരു ഇത് അറിയാതെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും കയറും, എന്തായാലും ആൾക്കാർ കയറും. എത്ര ഡീഗ്രേഡ് ചെയ്യുന്ന സംസാരിച്ച് പടം നല്ലതാണെങ്കിൽ ആൾക്കാർ വിജയിപ്പിക്കും, അത്രേ ഉള്ളൂ. വിക്രമിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇപ്പം കൈതി ഇറങ്ങിയ ശേഷമാണ് ലിയോ ഇറങ്ങിയിരുന്നെങ്കിൽ എന്തായാലും വിക്രത്തിനെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞു. പക്ഷേ വിക്രത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇതിൽ വിജയ് കുറച്ച് എലമെൻസ് ഉണ്ട്, അതാണ് എല്ലാവരും പറയുന്നത്. വിക്രത്തിൻ്റെ മുകളിൽ വന്നില്ല അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ വിക്രമാണോ ഇതെന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് ഏകദേശം ഒരേ ലെവലാണെന്ന് ഞാൻ പറയുള്ളൂ. വിക്രത്തിൽ കുറച്ചും കൂടെ എന്തോന്ന് കമലഹാസൻ്റെ സ്റ്റാർഡം ഒന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, വിജയ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, അതാണ് പറയുന്നത്. റോളക്സും ലീവും കൂടെ വരികയാണെങ്കിൽ നല്ലൊരു കാഴ്ച തന്നെ ആയിരിക്കും. അത് ഇപ്പം വിക്രം ലോകേഷ് പറഞ്ഞാൽ വിക്രം 2 എൻ ഗെയിം പോലെ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും രണ്ടുപേരും ഒരേ സ്ക്രീനിൽ വരുമ്പോൾ, കാരണം പണ്ടൊക്കെ വന്നതാണ്. അതിനുശേഷം ഇതുവരെ വന്നിട്ടില്ല അവരൊന്നും. ഫാൻസ് തമ്മിൽ അടിയാന്ന് ചോദിച്ചാൽ ലോകേഷ് പടമല്ലേ, ലോകേഷ് പടമാകുമ്പോൾ അവർ സ്റ്റാർഡം ഒരു ഉണ്ടെങ്കിലും ഒരു പടി മാറ്റി വെച്ചിട്ട് കഥയും കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം വിജയ്ക്ക് അതൊരു പ്രശ്നമല്ല. ഇപ്പോൾ തന്നെ ലോകേഷിൻ്റെ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് വിജയ് അങ്ങനെയൊന്നും നോക്കാതെയാണ് അഭിനയിച്ചത്, ഇതിൽ കുറേ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റാർഡം ഒന്നും നോക്കാതെ തന്നെയാണ് ചെയ്തത്.